ഹൈ ഫ്രണ്ട്സ്, നമ്മൾ 2022 ഓട്ടോ ചാർജ് കൂടിയ സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ വാടക മേടിക്കേണ്ടതെന്നുള്ളത്. നമ്മുടെ ചാനൽ കാണുന്നവർ തന്നെ പുതിയതായിട്ട് കോട്ടഫിലിൽ വന്നവരാണെങ്കിൽ ആ വീഡിയോ കണ്ടണമെന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കിയിട്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് ഓട്ടോ ചാർജ് വാങ്ങേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഒന്ന് പറയാം കേട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, കുറച്ച് പേരൊക്കെ ഇപ്പോഴും സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയാണ് വാടക മേടിക്കേണ്ടതെന്നുള്ളത്. കിലോമീറ്റർ ഓടിയിട്ട് എങ്ങനെയാണെന്നൊന്നും മനസ്സിലാവാത്തൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ്. അപ്പോൾ വളരെ ചുരുക്കിയിട്ട് തന്നെ കൃത്യമായിട്ട് എങ്ങനെ മേടിക്കേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എൻ്റെ വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനൽ ഡെബോട്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യാം. എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓട്ടോക്കാരായാലും അതുപോലെ തന്നെ ഓട്ടോയിൽ യാത്ര ചെയ്യുന്നവരായാലും എങ്ങനെയാണ് വാടക മേടിക്കേണ്ടതെന്നും അതുപോലെ തന്നെ പാസഞ്ചർ ആണെങ്കിൽ വാടക കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓൾറെഡി നമ്മുടെ വണ്ടിയിൽ ഫെയർ മീറ്റർ ഉണ്ട്, പക്ഷേ അത് ഉൾനാടൻ പ്രദേശങ്ങളൊന്നും ഉപയോഗിക്കില്ല. കാരണം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പാർട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ ടൗണുകളിൽ മീറ്റർ ഇട്ടാണ് ഓടുക, അവിടെ പിന്നെ വാടകയുടെ കാര്യത്തിൽ സംശയം വരില്ല. മീറ്റർ ഇട്ട് ഓടാത്ത സ്ഥലങ്ങളിൽ വാടക മേടിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ടൗണിൽ കറക്റ്റ് നമ്മുടെ ഈ മീറ്ററിലെ വാടക തന്നെയായിരിക്കും, പക്ഷേ ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് വാടകയിൽ മാറ്റമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണക്കൂട്ടുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ടൗണിൽ ഒരു സ്ഥലത്ത് നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് കൊണ്ടിട്ട് അവിടെ നമുക്ക് അടുത്ത ഓട്ടോ എടുത്ത് വരാം, അല്ലെങ്കിൽ അടുത്ത ഓട്ടോ എടുത്ത് വേറെ സ്ഥലത്തേക്ക് പോകാം, പിന്നെ ആ പോകുന്നിടത്തുനിന്ന് അടുത്ത ഓട്ടോ എടുത്ത് പോകാം. അതുകൊണ്ടാണ് ടൗണിൽ മീറ്റർ ഇട്ട് ഓടുന്നത്. പക്ഷേ നമ്മൾ ഉൾനാടൻ പ്രദേശങ്ങളാണെങ്കിൽ നമ്മളൊരു സ്ഥലത്തു നിന്ന് ഒരു 3 കിലോമീറ്റർ ആളെ കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് തിരിച്ച് വീണ്ടും സ്റ്റാൻഡിൽ വന്നാലേ നമുക്ക് അടുത്ത ഓട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ നമ്മുടെ മിനിമം ചാർജ് 1.5 കിലോമീറ്ററിന് 30 രൂപയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീറ്ററിൽ വരുന്നത് 1 കിലോമീറ്ററിന് 15 രൂപ വെച്ചിട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ നാടൻ പ്രദേശങ്ങളിൽ അതിൻ്റെ പകുതി, അതായത് ഈ 15 പകുതി 7.50 കൂടെ കൂട്ടിയിട്ട് 22.50 രൂപയാണ് നമ്മൾ വൺ സൈഡിലേക്ക് മേടിക്കുക. അപ്പോൾ 1.5 കിലോമീറ്ററിന് 30 രൂപയും അത് കഴിഞ്ഞിട്ടുള്ള ഓരോ കിലോമീറ്ററിനും 22.50 രൂപയും. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, വൺ സൈഡ് വാടകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടം പോവുകയാണ്, 2 കിലോമീറ്ററാണ് അവിടേക്ക് ദൂരം. ഈ 2 കിലോമീറ്ററിൽ നമ്മളെങ്ങനെ കണക്കൂട്ടേണ്ടതെന്ന് വെച്ചാൽ, ആദ്യത്തെ 1.5 കിലോമീറ്റർ, അതായത് എത്ര കിലോമീറ്റർ നമ്മൾ ദൂരം പോവുകയാണെങ്കിലും ആദ്യം ഓടുന്ന 1.5 കിലോമീറ്ററിന് 30 രൂപ. ഇപ്പോൾ 2 കിലോമീറ്ററിൻ്റെ ഓട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ പിന്നീടുള്ള 1.5 കിലോമീറ്ററാണ്. ഈ 1.5 കിലോമീറ്ററിന് 22.50 പകുതി എത്രയാണ്? 11.25. അപ്പോൾ 1.5 കിലോമീറ്ററിന് 11.25 കൂടെ കൂട്ടുമ്പം എത്ര രൂപയായി? 41.25 രൂപ. അപ്പോൾ 41 രൂപയാണ് അവിടേക്കുള്ള വാടക. നമ്മൾ എത്ര കിലോമീറ്റർ പോയാലും, ഇപ്പോൾ 10 കിലോമീറ്റർ പോയാലും 1.5 കിലോമീറ്റർ 30 രൂപ നമ്മൾ മേടിക്കുക. ബാക്കിയുള്ള 8.5 കിലോമീറ്ററിന് ഈ 22.50 വെച്ച് കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ ഈ 30 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ വാടകയായി. വേറെ ഒന്നും അതിൽ പ്രശ്നമില്ല. അങ്ങനെയാണ് നമ്മൾ വാടക മേടിക്കേണ്ടത്. ഇനി നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്ന ഓട്ടമാണെന്ന് കൂട്ടിക്കോ, അതും 2 കിലോമീറ്ററിൻ്റെ ഓട്ടം നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ 2 കിലോമീറ്റർ പോയി തിരിച്ചു വരുമ്പോൾ അത് 4 കിലോമീറ്റർ ആവും. അവിടെയും നമ്മൾ 1.5 കിലോമീറ്ററിൻ്റെ 30 രൂപ കൂട്ടുക. പിന്നീടുള്ള 2.5 കിലോമീറ്ററിന് 1 കിലോമീറ്ററിന് 15 രൂപ വെച്ചിട്ടാണ് കൂട്ടേണ്ടത്. അതായത് അപ്പ് ആൻഡ് ഡൗൺ വാടക വരുമ്പോൾ നമ്മുടെ മീറ്ററിൽ കാണിക്കുന്ന പോലെ തന്നെ 15 രൂപയാണ് 1 കിലോമീറ്ററിന് വരിക. അവിടെ നമ്മൾ 22.50 വെച്ച് കൂട്ടരുത്, അങ്ങനെ വരുമ്പം വാടക കൂടുതലാവും. അപ്പം 2.5 കിലോമീറ്ററിന് എത്ര വാടക ഉണ്ടാവും? 1.5 കിലോമീറ്ററിന് 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 2.5 കിലോമീറ്ററിന് എത്ര ഉണ്ടാവും? 2 കിലോമീറ്ററിന് 30, 1.5 കിലോമീറ്ററിന് 7.50, 37.50, 30, 37.50, 67.50 നമ്മൾ 2 കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വന്നാൽ. അപ്പോൾ ടോട്ടൽ 4 കിലോമീറ്റർ നമ്മൾ ഓടി. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, വൺ സൈഡ് വാടകയാണെന്നുണ്ടെങ്കിൽ മിനിമം ചാർജ് 30 രൂപ കഴിഞ്ഞിട്ടുള്ള ഓരോ കിലോമീറ്ററിനും 22.50 രൂപയും, അപ്പ് ആൻഡ് ഡൗൺ വാടകയാണെന്നുണ്ടെങ്കിൽ മിനിമം ചാർജ് 30 കഴിഞ്ഞിട്ടുള്ള ഓരോ കിലോമീറ്ററിനും 15 രൂപയുമാണ് വാടക കൂട്ടേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ വാടക കണക്കൂട്ടേണ്ടത്. ഈ ഒരു രീതിയിൽ വാടക മേടിച്ചാൽ യാതൊരു പ്രശ്നം ഉണ്ടാവാനില്ല. അതുപോലെ തന്നെ വെയിറ്റിംഗ് ചാർജ് 15 മിനിറ്റിന് 10 രൂപയാണ്. അതിപ്പോൾ ചാർജ് കൂടിയപ്പോഴും അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല, പഴയതുപോലെ തന്നെയാണ്, 15 മിനിറ്റിന് 10 രൂപ. അപ്പോൾ പുതിയതായിട്ടൊക്കെ ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും